നമസ്കാരം. ഒരു കേന്ദ്രമന്ത്രി ഗുരുതരമായ വീഴ്ച വരുത്തിയതിനു ശേഷം ഇന്നൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യം. ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണെന്ന് ഇവിടുത്തെ അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസല്ല ഇനി ഈ രാജ്യത്തെ CBIയോ NIയോ ആരന്വേഷിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിൽ കുടിയേറി കഴിഞ്ഞാൽ പിന്നെ അധിക ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയും ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയുമ്പോല കള്ളനെ തന്നെ താക്കോലേൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും. അതുതന്നെയാണ് ഇപ്പോൾ നയതന്ത്ര ചട്ടലംഘന വിഷയത്തിൽ വി മുരളീധരന് ഇത്രത്തോളം ആത്മവിശ്വാസം വരാനുള്ള കാരണം. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ആശാനെ വെള്ളപൂശാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വലം കൈ ശ്രമിക്കുന്നത് കണ്ടു. അതായത് കെ സുരേന്ദ്രനാണ് ആശാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ഞാനാണെന്ന് സ്വമേധയാ കുറ്റമേറ്റു പറയുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളിൽ കാണാനിടയായി. എൻ്റെ ആശാൻ ഒന്നും ചെയ്തിട്ടില്ല, ആശാൻ പവിത്രനാണ്, ഞാനാണ് മുഴുവൻ കുറ്റവും ചെയ്തിട്ടുള്ളത്. കാര്യം ഭക്തവത്സലനാണ് ആശാൻ എന്ന് പറയുന്ന വി മുരളീധരൻ. സുരേന്ദ്രനെ കൈവിടില്ല എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ സ്മിതാ മേനോൻ എന്ന വിവാദ നായികയെ മഹിളാ മോർച്ചയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിയമനം കൊടുത്തത് എന്റെ സ്വന്തം തീരുമാനമാണ്. അതിൽ വി മുരളീധരന് യാതൊരു തരത്തിലുള്ള ഇടപെടലുമില്ല. അദ്ദേഹത്തെ വളഞ്ഞിട്ട് വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ആശാനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആര് ചെയ്തിരുന്നാലും ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അത് പ്രൊഫഷണലുകൾക്ക് പാർട്ടിയിൽ പ്രത്യേക താല്പര്യമെടുത്ത് അവരെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിലേക്കൊക്കെ കൊണ്ടുവരുന്നു എന്നാണ് സുരേന്ദ്രൻ നൽകുന്ന വിശദീകരണം. അതായത് ഈ പ്രൊഫഷണൽ എന്ന് BJP ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിക്കുന്ന ആ ഒരു അംഗീകാരം എന്താണെന്നൊന്നും കൂടി വിശദീകരിച്ചു കൊടുക്കണം. അതായത് പാവപ്പെട്ട സെക്രട്ടറിന്റെ ഫ്രണ്ടി അടികൊള്ളാനും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തി പുലിക്കുട്ടികളുമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നവർക്ക് പോലും ഈ ഒരു നേട്ടം കൈവരിക്കാൻ എത്ര കാലം അടിയും അല്ലെങ്കിൽ വെയിലും കൊള്ളേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം സുരേന്ദ്രൻ മനസ്സിലാക്കണം. അല്ലാതെ ഇന്നലെ രാവിലെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു, ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറി ആരാണെന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് പോലും അറിയില്ല. ഇതെങ്ങനെ ഇവരെ നിയമിച്ചു എന്ന് ചോദിച്ചാൽ അവരാകെ ബ്ലിങ്കസി അടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ നിയമനം നടന്നു എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് ഒരു ധാരണയുമില്ല. എന്തൊക്കെയാണ് BJPക്കുള്ളിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ചട്ടവിരുദ്ധമായിട്ടൊരു കേന്ദ്രമന്ത്രി ഒരു സ്ത്രീയെ, അതായത് മഹിളാ മോർച്ചയിൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടേ ഉള്ളൂ, ആ സ്ത്രീയെയാണ് അബുദാബിയിൽ നടന്ന ഇന്ത്യൻ ഓഷ്യൻസ് റിം അസോസിയേഷൻ എന്ന മന്ത്രിതല ചർച്ചയ്ക്ക് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു സ്ത്രീയെ പങ്കെടുപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ ഒരു എളുപ്പമില്ലാതെ വിശദീകരിക്കുകയാണ്. അതിലൊന്നും ചട്ടലംഘനമില്ല, അതൊക്കെ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യം. നിങ്ങൾ എന്താണ് ശ്രീ മുരളീധരൻ കരുതുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും വകതിരിവില്ല അല്ലെങ്കിൽ ബോധമില്ല, ഞാൻ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നേരെ ആരോപണം ഉയർത്തിവിടുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ലേശ ഉളുപ്പുണ്ടായിട്ടാണോ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്വമേധയാ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റല്ലെന്ന് നിങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും പറയട്ടെ. നിങ്ങളുടെ ശിങ്കിടികളെ കൊണ്ടല്ലോ പറയിക്കേണ്ടത്, നിങ്ങളെ പെട്ടിയെടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കൊണ്ട് നിങ്ങൾ പറയിക്കാമെന്ന് പറയുന്നതല്ല ആവശ്യം. നിങ്ങളുടെ പാർട്ടി ഒന്നടങ്കം പറയട്ടെ വി മുരളീധരൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. MD രമേശ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രധാനമന്ത്രി തലത്തിൽ അന്വേഷണം നടത്തണമെന്ന്. അദ്ദേഹം എന്താ BJPക്കാരനല്ലേ? അപ്പോ ബാക്കിയുള്ളവർക്കെല്ലാം സമാനമാണ്, പിന്നെ തുറന്നടിക്കുന്നില്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പലരും മൗനം അവലംബിക്കുന്നു എന്നേ ഉള്ളൂ. അത് അവരുടെ ദൗർബല്യമായി മുരളീധരൻ കാണരുത്. മുരളീധരൻ വിചാരിക്കുന്നത് MD രമേശ് എന്ന വ്യക്തി ഒഴികെ മറ്റൊരു ശബ്ദവും എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല, ബാക്കി ഉയർത്തുന്നതെല്ലാം സൈബർ പോരാളികളും മറ്റുള്ള ഇടങ്ങളിൽ നിന്നുമാണ്, തൻ്റെ ശത്രുക്കളാണ്, അതുകൊണ്ട് വിവാദം അവിടെ കെട്ടടങ്ങി എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. പക്ഷേ അങ്ങനെ കെട്ടടങ്ങുന്ന വിഷയമല്ലല്ലോ ശ്രീ മുരളീധരൻ. ഇപ്പോൾ മനസ്സിലാക്കുന്നത് RSS വലിയ അതൃപ്തനാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം പൂർണ്ണ പരാജയമാണെന്ന് RSSന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ പുനഃസംഘടന വന്നപ്പോൾ പോലും കുമ്മനം രാജശേഖരനെ തഴഞ്ഞതിൽ RSS നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. അവർ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത പുനഃസംഘടനയിൽ വി മുരളീധരന് ചിലപ്പോൾ പെട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ വന്ന് തേരാപ്പാര നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പുനഃസംഘടന കഴിഞ്ഞപ്പോൾ RSSന് ഏറ്റവും പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരനെ വളരെ ഗുരുതരമായ രീതിയിലാണ് BJP കേന്ദ്ര നേതൃത്വം തഴഞ്ഞത്. അദ്ദേഹത്തെ മിസോറാം ഗവർണറായിരുന്ന അദ്ദേഹത്തെ രാജിവയ്പ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. അതിനുശേഷം
സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നേതാവായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തെ അവിടെ മത്സരിക്കാൻ പരിഗണിച്ചില്ല എന്നിട്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പുനഃസംഘടന കഴിഞ്ഞപ്പോൾ ദേശീയ സെക്രട്ടറി സ്ഥാനം കൂടി എടുത്തു കളഞ്ഞതോടെ കുമ്മനം ഇപ്പോൾ ഗതി കിട്ടാതെ അലയുകയാണ് ആ ഗതി കിട്ടാതെ അലയുന്ന കുമ്മനത്തിനു വേണ്ടി ആർഎസ്എസ് ശക്തമായി നിലകൊള്ളുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും അടുത്ത പുനഃസംഘടനയോട് കൂടി കുമ്മനം രാജശേഖരൻ മന്ത്രിസഭയിലേക്ക് പോകുമെന്ന് അനൗദ്യോഗികമായിട്ട് ചിലർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നേരെ ഒരു വലിയ കൂരം പോയിരുന്നുണ്ട് എന്നുള്ള കാര്യം വി മുരളീധരൻ മറക്കരുത് ബിജെപിക്ക് അകത്തുള്ള ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ണാക്കന്മാരാണ് എന്നൊരു ചിന്ത വി മുരളീധരനുണ്ട് അതാണല്ലോ ഇവിടത്തെ സംസ്ഥാന നേതൃത്വത്തിനോട് നിങ്ങൾക്ക് വലിയ പുച്ഛമാണ് നിങ്ങൾ പലരെയും ചവിട്ടി കൊതുക്കി വീട്ടിൽ മൂലക്കിരുത്തിയിട്ടുണ്ട് അവരെല്ലാം ഒരുമിച്ച് ഒരു അഗ്നിപർവ്വതം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ശ്രീ വി മുരളീധരൻ നിങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും തലയ്ക്ക് അടി കിട്ടാൻ പോകുന്നത് നിങ്ങൾ പോലും ചിന്തിച്ചു കാണില്ല ഏത് വഴിയാണ് പണി വന്നതെന്നുള്ള കാര്യം ആ നിലയ്ക്കാണ് ബി ജെ പിക്കകത്തെ പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ അഗ്നിപർവ്വതമായി നിലകൊള്ളുന്നത് ഇപ്പോൾ പി പി മുകന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എ പി അബ്ദുള്ളക്കുട്ടിയെ സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ പോലൊരു ഉയർന്ന നേതാക്കളൊക്കെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അതിർത്തി കൂടി അതിൽ വ്യക്തമാക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും പത്മകുമാറും സി കൃഷ്ണദാസും ഉൾപ്പെടെയുള്ള പലരും മിണ്ടാതിരിക്കുന്നത് അവരുടെ ദൗർബല്യമായി നിങ്ങൾ കാണരുത് നിങ്ങൾക്കെതിരെ ഇവരെല്ലാം ഒരുമിച്ച് ആഞ്ഞടിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന തോന്നിയാസമൊക്കെ കാണിച്ചിട്ട് നെഞ്ചും വിരിച്ച് നിന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ആ കീലേരി അച്ചു സമീപനം ചിലപ്പോൾ നിങ്ങൾ തകർന്നടിഞ്ഞ് വീഴുമ്പോൾ ആരും കാണില്ല ഒന്ന് കൈതരാൻ പോലും എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടി നിങ്ങൾ തലമറന്ന് എണ്ണ തേച്ചു തുടങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണല്ലോ നേതൃത്വം പോലും അറിയാതെ ഒരു കെട്ടിയിറക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ട് അബുദാബിയിൽ ഒരു നയതന്ത്ര മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോയത് ഇവിടുത്തെ നേതൃത്വം പോലും അറിഞ്ഞില്ല ആകെ എല്ലാവരും കൈയൊഴിയുകയാണ് കെ സുരേന്ദ്രൻ പിന്നെ നിങ്ങളുടെ സ്വന്തം വത്സല പുത്രനായതുകൊണ്ട് കെ സുരേന്ദ്രൻ പറയുന്നത് ഈ നാട്ടിലൊരു പുത്തരിയല്ല കാര്യം ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്തുകൊണ്ട് ആ സീറ്റിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അത് നിങ്ങൾക്ക് പെട്ടിയെടുത്ത് കൂടെ നടന്നുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അവിടെ ഇരുത്തിയിരിക്കുന്നത് അതൊരു പാവ മാത്രമാണ് വി മുരളീധരൻ അങ്ങോട്ട് ചാടണ കൊച്ചുരാമ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടണ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ അതുപോലെ ചാടുന്ന ആൾ മാത്രമാണ് കെ സുരേന്ദ്രൻ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നിലപാടുണ്ടെന്നൊന്നും തോന്നുന്നില്ല ഒരുപക്ഷെ കെ സുരേന്ദ്രൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ഒരു യുവത്വത്തിന്റെ മുഖം എന്ന് പറയുന്നത് എന്ത് മാറ്റമാണ് ബി ജെ പിക്ക് വരാൻ പോകുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വലിയ മുന്നേറ്റം നടത്തുമെന്ന് ബി ജെ പിക്കാർക്ക് തന്നെ തോന്നുന്നുണ്ടോ ഈ നാട്ടിൽ അത്തരത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒന്നും കഴിഞ്ഞിട്ടില്ല സുരേന്ദ്രൻ കുറെ കേസിലെ പ്രതികളായി എന്ന് മാറ്റി നിർത്തിയാൽ ബി ജെ പിക്ക് ഈ നാട്ടിൽ വലിയ മൂവ്മെന്റ് ഒരുപക്ഷെ കുമ്മനത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയതുപോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകെട്ടുകൾക്ക് വലിയ പണി വരാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കെതിരെ അന്വേഷണം വന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലൊന്നും വി മുരളീധരൻ ഇപ്പോൾ തൽക്കാലം അഭിരമിക്കണ്ട എന്നാണ് പറയാനുള്ളത് കാര്യം വലിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാകുമ്പോൾ ചിലപ്പോൾ പിന്നീട് എണീക്കാൻ പറ്റിയെന്ന് വരില്ല അത് തന്നെയാണ് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ പലരും ആഗ്രഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്.